Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. ഇപ്പം മിക്ക വീടുകളിലും അണ്ടർഗ്രൗണ്ട് പൈപ്പിംഗ് ഉണ്ടാകും. പ്രത്യേകിച്ചും കൃഷിക്കാരൊക്കെ ആണെങ്കിൽ എന്തായാലും മണ്ണിൻ്റെ അടിയിൽ കൂടെ പൈപ്പൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം ആ അണ്ടർഗ്രൗണ്ട് പൈപ്പിന് എന്തെങ്കിലും പൊട്ടൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ശരിയാക്കിയെടുക്കാം എന്നാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ മണ്ണിൻ്റെ അടിയിൽ കൂടെ പോയേക്കുന്ന ഒരു പൈപ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു പണി തന്നെയുണ്ട്. കാരണം അത് ചെയ്തിട്ടുള്ളവർക്കറിയാം അത് വളരെ ബുദ്ധിമുട്ടാണ് അത് ഒന്ന് ശരിയാക്കി ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇപ്പം ചെറിയ പൈപ്പുകളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് വളച്ച് അതിലോട്ട് വേറെ പൈപ്പ് കയറ്റിയിടാനൊക്കെ സാധിക്കും. പക്ഷേ ഒരു 2 ഇഞ്ച് അതിന് മുകളിലോട്ടുള്ള പൈപ്പുകളൊക്കെ ആണെങ്കിൽ വളച്ചിട്ട് അതിനകത്ത് ഉള്ളിലോട്ട് വേറെ പൈപ്പ് കയറ്റാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വേറെ പൈപ്പ് വെച്ച് എങ്ങനെ പൊട്ടൽ നമുക്ക് ശരിയാക്കി എടുക്കാമെന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. ഇതാ ഈ ഒരു പൈപ്പ് കണ്ടോ, ഇത് ഈ ഒരു പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പം പൊട്ടിയ പൈപ്പ് ശരിയാക്കി എടുക്കാൻ പോകുന്നത്. ഈ ഒരൊറ്റ പൈപ്പ് മതിയാവും നമുക്ക് ആ പൊട്ടൽ ശരിയാക്കി എടുക്കാനായിട്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാനിപ്പം വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ തോട്ടത്തിൽ അണ്ടർഗ്രൗണ്ട് പൈപ്പ് ഒരെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ശരിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മണ്ണൊക്കെ ഒന്ന് കിളച്ച് മാറ്റിയെടുക്കാം. പൊട്ടൽ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. കണ്ടോ, ഇതാണ് പൈപ്പ് പൊട്ടിപ്പോയേക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ടീ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലാണ് പൊട്ടൽ വീണേക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരു പൈപ്പ് എടുത്ത് ജോയിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ഒത്തിരി മണ്ണൊക്കെ മാറ്റിയെടുക്കേണ്ടി വരും, ഒരുപാട് ദൂരം വരെ മണ്ണ് മാറ്റിയെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്കിത് വളച്ചിടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ പൊട്ടൽ വീണേക്കുന്നതിൻ്റെ ചുറ്റുമുള്ള അത്രയും മണ്ണ് നമുക്ക് നമ്മൾ കിളച്ച് മാറ്റിയെടുക്കണം. ഈ പൈപ്പ് മണ്ണ് പിടിച്ചിരിക്കുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയെടുക്കാം. ഇനി ഈ പൈപ്പൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ മുറിക്കുന്നതിന് മുമ്പ് കറക്റ്റ് അളവൊക്കെ നോക്കിയിട്ട് വേണം മുറിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ പൊട്ടൽ വീണ അത്രയും ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ടീ ആയിരുന്നല്ലോ പൊട്ടിപ്പോയിരുന്നത്, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ടീ ഫിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരു ടീ ഫിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ടീ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അളവ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെയും പൈപ്പ് മുറിക്കേണ്ടി വന്നു. അപ്പോൾ അവിടെ ഒരു കപ്ലിംഗ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ മുറിച്ച് കളയേണ്ടി വന്നു. ഇനി നമുക്ക് പുതിയ പൈപ്പ് ഇതിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങളൊരു ലൂബ്രിക്കൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. സാധാരണ പൈപ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണിത്. ഇത് കുറച്ചെടുത്തിട്ട് പൈപ്പിൻ്റെ 2 സൈഡിലും ഉള്ളിലായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് അപ്ലൈ ചെയ്യുവാണെങ്കിൽ പൈപ്പ് നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ പൈപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വേറെ പൈപ്പിലോട്ട് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് പറ്റും. പിന്നെ ഈ പൈപ്പിൻ്റെ 2 സൈഡിലും ഒരു കറുത്ത പുഷ് വരുന്നുണ്ട്, അത് വെള്ളം എത്ര ഫോഴ്സിൽ വന്നാലും അത് പുറത്തോട്ട് പോകേണ്ട തടഞ്ഞു നിർത്തിക്കൊള്ളും. ഇപ്പം നമ്മൾ ഇതിലോട്ട് ഒരു എക്സ്ട്രാ പൈപ്പ് പിടിപ്പിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ടീ വന്നതുകൊണ്ട് ഇത് ഡയറക്റ്റ് ടീയിലേക്ക് കയറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എക്സ്ട്രാ പൈപ്പ് ഇതിൽ വെക്കേണ്ടി വന്നു. ഇപ്പോൾ അവിടെ ടീ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇത് ആ പൈപ്പിലോട്ട് കയറ്റിയിട്ടാലും മതിയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ടീ വന്നുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായി, ഇല്ലായിരുന്നെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഈ പൈപ്പ് ഡയറക്റ്റ് അങ്ങോട്ട് കയറ്റിയിട്ടാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ആ പൈപ്പിലോട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് അത് ടീക്കകത്തോട്ട് കയറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ ഈ പൈപ്പ് ഇതിലോട്ട് ഒട്ടിക്കാൻ പോവുകയാണ്.
പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഈ പൈപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ പൈപ്പ് കയറ്റുമ്പോൾ അതൊരു പകുതിയോളം വരും. പിന്നെ മറ്റേ സൈഡാണെങ്കിൽ ഒരു കാൽ ഭാഗത്തോളം ഈ പൈപ്പ് നമുക്ക് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ കയറ്റാൻ പറ്റുന്ന ഭാഗമാണ് നമ്മൾ ആദ്യം പൈപ്പ് കയറ്റിയിടേണ്ടത്. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റേ പൈപ്പിലോട്ട് കയറ്റുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ളതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ പൈപ്പ് കയറ്റിയിടാനായിട്ട് സാധിക്കും. ഇനി എവിടെയെങ്കിലും പൈപ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു പൈപ്പൊന്ന് വാങ്ങിച്ച് നിങ്ങളൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ അറിയാൻ പറ്റും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പിന്നെ ഇത് എത്ര ഈസിയാണ് ഇത് ഫിറ്റ് ചെയ്യാമെന്നും അപ്പോൾ മനസ്സിലാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്കത് ഫിറ്റ് ചെയ്തപ്പോൾ മനസ്സിലായി കാണും. ആദ്യം നമ്മൾ കയറ്റിയിട്ട പൈപ്പ് ഒരു അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറ്റിയിടുന്നത് അതിൻ്റെ ഒരു കാൽ ഭാഗത്തോളമേ വരുന്നുള്ളൂ. അപ്പോൾ അത് അവിടെ ലോക്ക് ചെയ്യുവാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര ഫോഴ്സിൽ വെള്ളം വന്നാലും അവിടെ ലോക്ക് ചെയ്ത് നിർത്തിക്കൊള്ളൂ, ഇത് പുറത്തോട്ട് പോകാണ്ട്. അപ്പോൾ നമ്മളിവിടെ വളരെ ഈസി ആയിട്ട് തന്നെ ഈ പൈപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അണ്ടർഗ്രൗണ്ട് പൈപ്പ് പൊട്ടിയത് എങ്ങനെയാണ് ശരിയാക്കുന്നത്, ഈ ഒരു പൈപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് ശരിയാക്കേണ്ടതെന്ന് എല്ലാവരും കണ്ടല്ലോ അല്ലേ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.